കർഷക സമരം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തില്ലെങ്കിൽ കർഷകരെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണ്. ഇത് പറയുന്നത് പ്രതിപക്ഷ നിരയിലെ ഏതെങ്കിലും ഒരാളല്ല. ഉത്തർപ്രദേശിലെ കാർഷിക പ്രധാനമായ പശ്ചിമ മേഖലയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തി ഇപ്പോൾ മേഘാലയയുടെ ഗവർണറായിരിക്കുന്ന സത്യപാൽ മാലിക്കാണ്. യുപിയിലെ ബിജെപി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ നിർണായക പദവികൾ വഹിച്ച് ജമ്മു കാശ്മീരിന്റെ ഗവർണറായി ഇപ്പോൾ മേഘാലയയുടെ ഗവർണറായിരിക്കുന്ന സത്യപാൽ മാലിക്. കർഷകന്റെ വികാരം എങ്ങനെയാകും ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന കർഷക സ്വാധീന മേഖലയിൽ നിന്ന് വരുന്ന ഒരാൾ. കർഷക സമരം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കർഷക വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കാനോ അതിൽ കാതലായ തിരുത്തലുകൾ വരുത്താനോ തയ്യാറായില്ലെങ്കിൽ അത് ബിജെപിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയ ആളാണ്. അതരം നിലപാടുകളുമായി ബിജെപി അധ്യക്ഷനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ സന്ദർശിക്കുകയും കത്തെഴുതുകയും ഒക്കെ ചെയ്തു പല ഘട്ടങ്ങളിലും സത്യപാൽ മാലിക്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യുപിയുടെ പശ്ചിമമേഖല സമ്പൂർണമായി തന്നെ കർഷകരുടെ വിധിയെഴുത്തിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കൽപ്പുള്ളതാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് സത്യപാൽ മാലിക്കിൻ്റെ ഈ തുറന്നു പറച്ചിലുണ്ടാകുന്നത്. കർഷകരെ ബി ജെ പി വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള വാദം തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ കർഷകരുടെ സമരത്തോടുള്ള അസഹിഷ്ണുതയാൽ അവരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ തിരുത്തലുകൾക്ക് തയ്യാറായില്ല എങ്കിൽ അത് യുപിയിൽ വമ്പൻ തിരിച്ചടി ബിജെപിക്ക് നൽകും എന്ന സൂചനയാണ് നൽകുന്നത്. ഈ പശ്ചിമ യുപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ മുൻതൂക്കം നൽകിയ ഇടമാണ്. അവിടെ കർഷകർ ഇടഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഈ ലഖീംപൂരിലെ കാറിടിച്ച് കൊല ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയ സർവേയിൽ പോലും യോഗി ആദിത്യനാഥിൻ്റെ ജനപ്രീതിയിൽ വന്നിടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 100-ലധികം സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് എസ് പിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു അതിശക്തമായ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ലഖിംപൂർ കൂടി സ്വാഭാവികമായി യു പി ജനതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർഷക പ്രതിഷേധം എത്രത്തോളം ബി ജെ പിക്ക് എതിരായി നിൽക്കുന്നു അത്രയും ദോഷകരമായ ഒരു സാഹചര്യമാകും ഉണ്ടാവുക എന്നാണ് സത്യപാൽ മാലിക് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ജമ്മുകാശ്മീർ ഗവർണറായിരിക്കുമ്പോഴും ബി ജെ പിയുടെ പൊതുനിലപാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെയും രാഷ്ട്രീയമായ അത്തരം നിലപാടുകൾ ബി ജെ പിക്കെതിരായി തുറന്നു പറയാൻ ബി ജെ പിയുടെ ഈ മുൻ നേതാവിന് സാധിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെയും പ്രാധാന്യം ഏറ്റുകയാണ്.